കസബയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ വരലക്ഷ്മി ശരത്കുമാർ സമുദ്രകനിയുടെ പുതിയ മൂവി ആകാശ മിഠായിൽ നിന്ന് പിന്മാറി എന്ന വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു. ഇതിന് ഒരുപാട് റീസൺസും നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ദാ ഫിലിമിന്റെ ഡയറക്ടർ തന്നെ നേരിട്ട് വന്ന് പറയുകയാണ് എന്താണ് വരലക്ഷ്മി തന്റെ മൂവിയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണമെന്ന്. സമുദ്രകനി പറയുന്നത് ഇതാണ്, ആകാശമിഠായി ഒരു ലോ ബഡ്ജറ്റ് ഫിലിമാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ ടീം അറേഞ്ച് ചെയ്ത അക്കോമഡേഷനിലൊന്നും വരലക്ഷ്മി തൃപ്തിയല്ലായിരുന്നു. തനിക്കൊരു സ്റ്റാർ ഹോട്ടലിൽ തന്നെ അക്കോമഡേഷൻ വേണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഇത് പറഞ്ഞ പ്രൊഡക്ഷൻ ടീമുമായിട്ട് ചെറിയ വാക്ക് തർക്കം വരെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവരെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ തന്നെ നിർബന്ധിതനാക്കിയത് എന്നാണ് സമുദ്രകന്നി പറയുന്നത്. എന്നാൽ അവരുടെ തീരുമാനത്തിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലെന്നും ഒരു ആക്ട്രസിന്റെ കംഫോർട്ടാണ് അവരെ നന്നായിട്ട് അഭിനയിപ്പിക്കാൻ സാധിക്കുന്നതെന്നും അത് കാരണം വരലക്ഷ്മിയോട് തനിക്ക് യാതൊരു വിരോധവും ഇല്ലെന്നും സമുദ്രകന്നി പറഞ്ഞു. എന്നാൽ വരലക്ഷ്മി ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്, മെയിൽ ഷോവനിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എന്റെ ഡിസിഷനിൽ സപ്പോർട്ട് ചെയ്ത ജയറാം സാറിനും സമുദ്രകനി സാറിനും ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് റെസ്പെക്ട് വിമൻ എന്ന ഹാഷ് ടാഗോടുകൂടിയാണ് ഈ പോസ്റ്റ് ഇട്ടത്. എന്നാൽ ഈ മൂവിയുടെ പ്രൊഡ്യൂസർ പറഞ്ഞ വേറൊരു കഥയാണ്. കസബയിലെ ലുക്ക് കണ്ടിട്ടാണ് വരലക്ഷ്മി ആകാശമിഠായിലേക്ക് കാസ്റ്റ് ചെയ്തത്. പക്ഷെ ആകാശമിഠായിയുടെ പൂജയ്ക്ക് വന്നപ്പോ കസബ എന്ന ഫിലിമിൽ കണ്ടതുപോലെയല്ലായിരുന്നു വരലക്ഷ്മി. അവര് ഭയങ്കരമായിട്ട് സ്ലിം ആയി. സോ ഈ ക്യാരക്ടർ ഇനി അവർ ആപ്റ്റ് അല്ല എന്നാണ് ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞത്. വരലക്ഷ്മി ഇനി ആകാശമിഠായിലില്ല, പകരം ഇനിയാണ് ആകാശമിഠായിൽ ജയറാമിന്റെ പെയറായിട്ട് അഭിനയിക്കുന്നത്. സമുദ്രകനിയുടെ തന്നെ അപ്പ എന്ന തമിഴ് മൂവിയുടെ മലയാളം വേർഷനാണ് ഈ ആകാശമിഠായി. മറ്റൊരു പിൻവാങ്ങൽ കഥ കൂടിയുണ്ട്. 600 കോടി ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട മോഹൻലാലിന്റെ രണ്ടാമൂഴത്തിൽ ഭീഷ്മരുടെ റോളിൽ ഇനി അമിതാഭ് ബച്ചൻ എത്തില്ല. എം ടി വാസുദേവൻ നായരുടെ ഒരു ഇതിഹാസ രചനയാണ് ഈ രണ്ടാമൂഴം. ഇത് സിനിമയാക്കുമ്പോൾ ഭീമന്റെ റോളിൽ മോഹൻലാലും ഭീഷ്മനായി ബച്ചനും എത്തുമെന്നായിരുന്നു നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ അമിതാഭ് ബച്ചൻ രണ്ടാമൂഴത്തിൽ അഭിനയിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ബച്ചന്റെ PRO ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന വിവരം. ആഗ്, കണ്ഡഹാർ എന്നീ സിനിമകളാണ് ബിഗ് ബിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചത്. ബോളിവുഡിലെയും തെന്നിന്ത്യയിലെയും താരങ്ങൾ അണിനിരത്തി അടുത്ത വർഷമാണ് ഈ രണ്ടാം മൂഴത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക.